നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഒരു രണ്ട് ഞാൻ കുറെ നാളായിട്ട് ഞങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, കാവ്യ ജീവ ഒരുമിച്ച് വരണം, നിങ്ങൾ ഒന്ന് ഒരുമിച്ച് ഒരു സ്ക്രീനിൽ ഞങ്ങൾക്ക് കാണണം എന്ന് പറഞ്ഞ് കുറെ പേര് ഞങ്ങളോട് പറയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഏഷ്യാന്റെ ഫുഡ് സ്റ്റെപ്സ് എന്ന് പറയുന്ന പരിപാടിയില് ഒരു യൂണിറ്റി ആയിക്കോട്ടെ എന്ന് കരുതി. അല്ലെ ശ്രീറാം ഏട്ടാ, ജീവ നമ്മൾ ഏഷ്യാനെറ്റിന്റെ ഫുഡ് സ്റ്റെപ്സിൽ ഭക്ഷണ പ്രിയരായ ഒരുപാട് പേർക്ക് നമ്മൾ ഇന്നൊരു സ്പെഷ്യൽ ഒരു ഡിഷ് ഉണ്ടാക്കാനുള്ള ഇതുമായിട്ട് വന്നിരിക്കുകയാണ്. ഈമാനില് ജീവ പല വിഭവങ്ങളും ഉണ്ടാക്കാൻ ശ്രമിക്കാറൊക്കെ ഉണ്ട്. അതുപോലെയല്ല കേട്ടോ, അത് ഞാൻ അത് അത് ഞാൻ ഗ്യാരണ്ടി തരാം നിങ്ങൾക്ക്. പണ്ട് പണ്ടത്തെ ഒരു എപ്പിസോഡില് ജീവ ഉണ്ടാക്കിയ പോലെ ചിക്കൻ സാവ, എന്താണ് ചിക്കൻ, എന്താണ് പായസം, യാ ചിക്കൻ പായസം പോലത്തെ ഒരു വിഭവമയേ അല്ല. ആ ഒരു ഉറപ്പ് ഞാൻ കാവ്യ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങളുടെ വീട്ടില് എല്ലാവരും വീട്ടില് പരീക്ഷിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു വിഭവം തന്നെയാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് ജീവയ്ക്ക് ആ വിഭവത്തെ കുറിച്ച് പറയാനുള്ള, കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. ഈ വിഭവം എന്താ പറയാ, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളുടെ ഈവനിങ് സ്നാക്ക് ഒക്കെ ആയിട്ട് നമുക്ക് കഴിക്കാവുന്ന ഒരു എല്ലാവരെയും ഫേവറേറ്റ്സിൽ വരുന്ന ഒരു കാര്യമാണ്. അത് കാവ്യമായിട്ട് ലൊക്കേഷനിലേക്കൊക്കെ കൊണ്ടുവരാറുള്ളപ്പോ നമ്മളുടെ ഒരു ഫേവറേറ്റ് ഇതും കൂടിയാണ്. അതെ, കാരണം ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ്. ഇതിൽ നമ്മുടെ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് കാഷ്യൂനട്ടും അതുപോലെ ശർക്കരയും അരിയും കാര്യങ്ങളാണ്. അതുകൊണ്ട് പിള്ളേർക്ക് എല്ലാവർക്കും ഹെൽത്തി ആയിട്ടുള്ളതാണ്. ഇപ്പൊ ഈവനിങ് സ്നാക്സ് എന്ന് മാത്രമല്ല ശ്രീറാം ഏട്ട, ഇപ്പൊ പിള്ളേർക്ക് ചിലപ്പോൾ നമ്മളിപ്പോ ഓൺലൈൻ ക്ലാസ് ഒക്കെ അല്ലേ, അതുകൊണ്ട് എല്ലായിടത്തും കണ്ടുവരുന്നത് എനിക്കിറക്കം ഈ പറഞ്ഞ പോലെ ഓൺലൈൻ ക്ലാസ് ഒക്കെ നടക്കുന്ന സമയത്ത് പിള്ളേരിരുന്ന് ഈ പറഞ്ഞ ചെറുതായിട്ട് എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കും. അപ്പൊ അങ്ങനെയൊക്കെ കഴിക്കാൻ വേണ്ടി അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. അരിയുണ്ടയാണ് സംഭവം പറയാണെങ്കിൽ, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും കടയിൽ കിട്ടുന്ന ഈ അരിയുണ്ട എന്ന് പറയുന്നത് ഭയങ്കര ഹാർഡായിരിക്കും, നമുക്ക് കഴിക്കാനൊക്കെ ഭയങ്കര പാടായിരിക്കും. ഇപ്പൊ ഈവൻ ഞാൻ പോലും ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുമ്പോ എല്ലാരും അരിയുണ്ടെന്ന് പറയുമ്പോ ഓ ഭയങ്കര കാണുമ്പോൾ ഭയങ്കര ഹാർഡ് ആയിട്ട് ഇരിക്കുന്നു എന്നൊക്കെ വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല, ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള നമുക്ക് കഴിക്കുമ്പോ തന്നെ നമ്മള് പറയുന്നതായിരിക്കും രസം, കാരണം പുള്ളിക്കാരൻ അത് കഴിച്ച് എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ളതാ. അതെ, അത് ഭയങ്കര ഡിമാൻഡ് ഉള്ള ഒരു ഇതും കൂടിയാണ്. ലൊക്കേഷനിലേക്ക് കൊണ്ടുവരുന്ന മാത്രമേ ഓർമ്മ ഉണ്ടാവുള്ളൂ, ബാക്കി അവിടെ വരുന്നു പിന്നെ കൊണ്ടുവന്ന് കാണിക്കുന്നു എല്ലാവരും എടുക്കുന്നു എല്ലാവരും കഴിക്കുന്നത്. ഇതിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് നമ്മുടെ ശ്രീജിത്ത് വക്കീലിനാട്ടോ. ഞാനും പുള്ളിയാണ് ഏറ്റവും കൂടുതൽ അടി അതിനു വേണ്ടിയിട്ട്. ഞാൻ കറക്റ്റ് അതിനു വേണ്ടി കൊണ്ടുവരും, പുള്ളി എന്റെ എടുത്തോണ്ട് പോകും. അത് കഴിഞ്ഞു പിന്നെ ശ്രീറോബേട്ടറാണ്. ഞങ്ങള് ഈ ഈവനിങ്ങില് ഈ പറയണ പോലെ എണ്ണപ്പലഹാരങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഞങ്ങള് കഴിക്കുന്ന ഒരു സ്നാക്കാണ് ഇത് സത്യം പറയുകയാണെങ്കിൽ. അപ്പോ എങ്ങനെയാ ഇനി എന്തെങ്കിലും ജീവയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ നമ്മുടെ ഡിഷിനെ പറ്റി, അല്ലെങ്കിൽ എന്തെങ്കിലും? യാ നമ്മൾ രണ്ടും മാച്ച് മാച്ച് ആണ് ജീവ, എങ്ങനെയാ സംഭവിച്ചു? സത്യം പറഞ്ഞാൽ നമ്മൾ പ്ലാൻഡ് ആയിരുന്നില്ല, എന്നിട്ട് പോലും ബ്ലൂ 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 ജീവ സുഖാണോ? ഓക്കെ, അപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവരും നമ്മുടെ വാചകവടിക്ക് ഉപരി എന്താണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോണേന്നും നമ്മൾ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അവർക്ക് അത് എങ്ങനെയാണ് എന്നൊക്കെ അറിയാൻ ഒരു ആകാംക്ഷ ഉണ്ടാവുമല്ലോ. അതെ, വല്ലതും നടക്കുമോന്നൊക്കെ ചോദിച്ചു. അത് ഞാൻ അങ്ങോട്ടാണ് ചോദിക്കേണ്ടത്. ഫസ്റ്റ് തന്നെ ഞാന് അതില് ആഡ് ചെയ്യേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാന്ന് പറഞ്ഞുതരാം. ഇപ്പൊ നമ്മളൊരു 2 cups ഓഫ് എന്താണ് മട്ടേരി ഉണ്ടല്ലോ, മട്ടേരിയാണ് വേണ്ടത്. മട്ടേരി ഈ പറയണ പോലെ വറുത്തെടുക്കണം. അപ്പൊ ഞാൻ ഓൾറെഡി വറുത്ത് വെച്ചിട്ടുണ്ട്, ഇത് കണ്ടോ. കാരണം ഈ വറുത്ത് വറുക്കാൻ വേണ്ടി കുറച്ച് സമയം എടുക്കുന്നോണ്ട് മട്ടേരി നല്ലൊരു കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിന്റെ ഒരു പാത്രത്തില് നന്നായിട്ട് ഈ അരി പൊട്ടും. ഇപ്പൊ എനിക്കൊക്കെ പറയാനാണെങ്കിൽ നമ്മള് പള്ളിയിലൊക്കെ പോകുമ്പോ പെരുന്നാളിന് ഞങ്ങൾക്ക് അരി വറുത്തിട്ട കിട്ടുക, അതാണ് എനിക്ക് ആദ്യം ഓർമ്മ വരിക. നമുക്ക് വെറുതെ തിന്നാലും ഭയങ്കര ടേസ്റ്റ് ആണ് ഈ അരി വറുത്തിട്ട്. എന്തോ
നീ അത് വെറുതെ തിന്നോണ്ടിരിക്കല്ലേ നമുക്ക് ഉണ്ടാക്കാനുള്ള. അല്ല ഇത് ഒത്തിരി ഉണ്ട് നോക്ക്, ഇത് ഒത്തിരി ഉണ്ട്. ഞാൻ ആകെ രണ്ടു മൂന്ന് അരിയെ വറക്കുന്നുള്ളൂ. അപ്പൊ ഇതെങ്ങനെയാ വറക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ പറയുന്ന പോലെ നല്ല കട്ടിയുള്ള ഒരു നോൺ സ്റ്റിക്കിന്റെ ഇതെടുത്തിട്ട് അതില് കുറച്ച് സമയം എടുക്കും വറക്കാൻ. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ വറുത്ത് വെച്ചത്. അരി പൊട്ടും നന്നായിട്ട്, അതാ ഈ ഒരു ഇതിലേക്കാവും. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും എല്ലാ അരിയും പൊട്ടി ഇങ്ങനെ നല്ല 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 മണിമണി പോയി. അപ്പൊ അരി ഓൾറെഡി ഞാൻ വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ശർക്കര. ശർക്കര ഇപ്പൊ നമ്മൾ 2 കപ്പ് അരിയാണ് എടുത്തേക്കുന്നത്, മട്ടയരി എടുത്ത് പറയണം. മട്ടയരിയാണ് ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ഞാൻ ഈ വേറെ അരി യൂസ് ചെയ്യാൻ പറ്റും, കുഴപ്പമില്ല. ഓക്കെ, ഞാനും ഈ പറയണ വലിയൊരു 2 വലിയ ബോ എന്നുവെച്ച 2 വലിയ ശർക്കര എടുത്തിട്ട് ഗ്രൈൻഡ് ചെയ്താണ് ഇട്ടേക്കുന്നത്. കണ്ടില്ലേ ശ്രീറാമ ജീവിയും ചെയ്തിട്ടുണ്ടല്ലോ അത്. യെസ്, പോരാട്ടോ, കുറച്ചും കൂടെ വേണം. ഇതെന്നെ ഉണ്ടാക്കാൻ ഞാൻ പെട്ട പാടിയിരിക്കാം. ഓക്കെ, പിന്നെ വേണ്ടത് കാഷ്യൂനട്ട് ആണ്. കാഷ്യൂനട്ട് ഇവിടെ ഇവിടെ ജീവിയുടെ കാഷ്യൂനട്ട് എന്തേ? എന്റെ പിശുക്ക, കുറച്ചു കൂടെ കാഷ്യൂനട്ട് എടുക്കാൻ പാടില്ലായിരുന്നോ? അതൊക്കെ സ്റ്റോക്കി വെച്ചിരിക്കുന്നത്. നീ എത്ര പറയുന്നു നോക്കിട്ട് എടുക്കാൻ വെച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പറയുന്നത് ഇവിടെ 2 കപ്പ് ഓഫ് മട്ടയരിക്ക് വേണ്ടിയിട്ടുള്ള കണക്കാണ് പറയുന്നത് എല്ലാവർക്കും. അപ്പൊ ഈ പറയുന്ന പോലെ കാഷ്യൂനട്ട് ഇതിങ്ങനെ നമുക്ക് കടയിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇതുപോലെ ഈച്ചിരി ഹാഫ് കട്ട് ചെയ്തിട്ടുള്ള ഇതുപോലത്തെ കാഷ്യൂനട്ട്സ് ഇതുണ്ടാക്കിയിട്ട് മൊത്തം ഞാൻ തന്നെ കഴിക്കേണ്ടി വരും. അതുകൊണ്ടാണ് കുറച്ച് കാഷ്യൂനട്ട് വെച്ചിരിക്കുന്നത്. മറ്റേ കാഷ്യൂനട്ട് ആണെങ്കിലും കുഴപ്പമില്ല കേട്ടോ, നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് അരച്ചെടുത്താം. പിന്നെ തേങ്ങ, ഞാൻ ഒരു തേങ്ങയാണ് എടുത്തേക്കുന്നത്. നിങ്ങളുടെ തേങ്ങ എന്തിയെ? ജീവിയുടെ തേങ്ങ അവിടെ എനിക്ക് ഇഷ്ടം പോലെ തേങ്ങ. അത് മാത്രം കുറയണ്ടല്ലോ. നമ്മളൊരു ഒരു തേങ്ങയാണ് ഇതാക്കി എടുത്തേക്കുന്നത്. അപ്പൊ ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതുള്ളൂ. അപ്പൊ നമ്മള് ഫസ്റ്റ് തന്നെ ചെയ്യാൻ പോകുന്നത് എന്താന്ന് വെച്ചാൽ, ജീവ ശ്രദ്ധിച്ച് കേട്ടോളൂ, ഇനി ഞാൻ രണ്ടാമത് റിപ്പീറ്റ് ചെയ്യുന്നതല്ല. ഓക്കെ, ഞാൻ ശ്രദ്ധിച്ച് കേക്കട്ടല്ലോ, 10 വർഷം കഴിഞ്ഞ് കാണല്ലേ, ശ്രദ്ധിച്ച് കേക്കണ്ട ഞാൻ ഇവിടെ പോയാ. എന്തായാലും നമ്മൾ ഇതൊക്കെ പറയുമ്പോ ഒറ്റവട്ടല്ലേ പറയാൻ പാടുള്ളൂ. ഒറ്റ സെക്കൻഡ്, ഞാൻ ഇതൊന്ന് ഇതിലൊന്ന് ഷൂട്ട് ചെയ്തോട്ടെ. വേഗം, ഞാൻ റെഡി നിക്കാണ്, ഞാൻ റെഡി നിക്കാണ്. ഈശ്വര, നീ അവിടെ കഴിക്കാൻ തുടങ്ങി? ആ അതെ, കഴിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പിലേക്ക് കിടക്കാം. ഇത് ഈ ആദ്യം നമ്മൾ അരി വറുത്ത് വെച്ചേക്കുന്നത് മിക്സിയിലിട്ട് പൊടിക്കാൻ പോവാണ്. ഓക്കെ, അപ്പൊ മിക്സി എടുത്തോളൂ. ഞാൻ എന്റെ മിക്സി ഒക്കെ ഇവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു സ്പൂൺ എടുത്തോട്ടെ. അപ്പൊ ഞാൻ പകുതി എടുത്തിട്ടുള്ളൂ കേട്ടോ, പകുതിയും ഞാൻ എടുത്തിട്ടുള്ളൂ. ഒരു ഇനി ആദ്യം പകുതി. എന്താ ജീവ പറ്റിയേ? കൊറച്ച് വലിയ ചാർ എടുക്കാൻ പാടില്ലായിരുന്നോ? അപ്പൊ നമ്മളൊരു ഹാഫ് എടുത്ത് ആദ്യം നമുക്ക് ഇത് പൊടിക്കാം. റെഡി? Ready, 1, 2, 3, start. ദാ പൊടിഞ്ഞ ഈ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട്. പൊടിച്ചോ? നോക്കട്ടെ നോക്കട്ടെ, പൊടിച്ചത് നോക്കട്ടെ. ആ ഓക്കെ ഓക്കെ, ഇതാ കണ്ടോ, ഈ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് ആദ്യം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കാം. ഞാൻ ഇത് ഒരു വലിയ ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ടോ? എടുത്ത് വെച്ചിട്ടുണ്ട്.
അതിൽ കുഴയ്ക്കാൻ പാടായിരിക്കും കേട്ടോ. അവസാനം കുറച്ചുകൂടെ വലിയ ബോൾ ഉണ്ടെങ്കിൽ എടുത്തോളൂ. ഞാൻ കുറച്ചല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. നല്ലതാ, കുറച്ചുണ്ടാക്കിയാ മതി. ഓക്കെ, അപ്പൊ നമ്മള് ഇത് ഞാന് ഒരു ബൗളിലേക്ക് മാറ്റുവാണ്. ആദ്യം നമ്മള് പൊടിച്ചത് ഒരു ബൗളിലേക്ക് മാറ്റുക. ഇനി ഞാൻ ഇനി കുറച്ചും കൂടെ അരി വറുത്തത് എന്തെങ്കിലും ബാക്കിയുണ്ട്, അപ്പൊ അതും കൂടെ എടുക്കാം. ഇതൊന്നും കൂടി എന്റെ പൊടിഞ്ഞാടില്ലല്ലേ ഈശ്വരാ. അതല്ലേ ഞാൻ ചോദിച്ചത്, പൊടിഞ്ഞോ പൊടിഞ്ഞോന്ന്. ഇനി ഞാൻ ഇവിടെ താജ്മഹൽ പണിയും. അടുത്ത് കാഷ്വലിറ്റി പൊടിക്കാൻ തുടങ്ങിയ. നീ എന്താ പൊടിക്കുന്നത്? നോക്കട്ടെ. പൊടിഞ്ഞു. ആ നല്ല നന്നായിട്ട് എന്താ നല്ല നൈസാവും. ആ അങ്ങനെ ആയിട്ടുണ്ട്. ആദ്യം അങ്ങനെ ആയിരുന്നില്ല. ആദ്യം ഞാൻ കഞ്ഞി വെച്ച് കഴിക്കേണ്ടി. കണ്ടോ, ഈ രണ്ട് കപ്പ് അരി പൊടിച്ച് നല്ല പൗഡർ പോലെ ആയിട്ടുണ്ട്. ഓക്കെ, എന്തോ നീ എന്ത് ചെയ്യുന്നു? എന്തായി ജീവ സാർ, വല്ല നടക്കോ? നിങ്ങളിത് ഉണ്ടാക്കിയിട്ട് വേണം റിയക്ക് കൊടുക്കാൻ. ഞാൻ മറക്കട്ടെ, ആ ബൗള് നടക്കില്ല. ഒരു വലിയ ബൗൾ എടുത്തു വെക്കുന്നത് വളരെ നന്നായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്യാഷ് നട്ട് എടുക്കുക. ക്യാഷ് നട്ട് ഞാൻ രണ്ട് ട്രിപ്പ് ആയിട്ടാണ് ക്യാഷ് നട്ട് പൊടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് ക്യാഷ് നട്ട് പൊടിക്കാം. ഓക്കെ, ഞാൻ ദാ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ദാ ക്യാഷ് നട്ട് ഇത്ര പോരെ, ആദ്യത്തെ ട്രിപ്പിന് ഇത്ര മതി. മതി മതി. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന അരി ഉണ്ടയുടെ രണ്ടാമത്തെ ഇൻഗ്രീഡിയന്റ് ആയ കാഷ്നട്ട് പൊടിച്ചു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഈ പൊടിച്ചു വെച്ചേക്കുന്ന കാഷ്നട്ടിന്റെ കൂടെ ശർക്കര, തേങ്ങ. യെസ്, ബൗൾ എടുക്കുവാണോ? ഓക്കെ, അപ്പൊ നമ്മള് ഇനി അടുത്തത് നമ്മുടെ അരി ഉണ്ടക്ക്. ഇപ്പൊ നമ്മള് കാഷ്നട്ട് പൊടിച്ചു വെച്ചിട്ടില്ലേ, അതിന്റെ കൂട്ടത്തില് ഈ ശർക്കരയും തേങ്ങയും കൂടി അതിന്റെ അകത്ത് കുറച്ച് മിക്സ് ചെയ്യാം. എന്നിട്ട് രണ്ടാമത്തെ ട്രിപ്പ് നമുക്ക് വീണ്ടും എടുക്കാം. ഇതാണ് ഞാൻ പറയണ, ശ്രദ്ധിച്ച് കേട്ടോ. കാഷ്നട്ടില് നമ്മള് കുറച്ച് ശർക്കരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ മിക്സിലെടുത്ത് അടിക്കും.
ഓക്കെ. ശർക്കരയും വേണ്ടേ? ആ ശർക്കരയും തേങ്ങയും വേണം. ആ തേങ്ങ കിട്ടും. ഇങ്ങനെ ഒരു ഇത് കണ്ടോ, എന്റെ എന്റെ അടിയില് കാഷ്നട്ട്, അതിന്റെ മുകളില് ശർക്കര, ഫുള്ള് ഞാൻ ഇട്ടിട്ടില്ല, കുറച്ച് ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് രണ്ടാമത് നമുക്ക് വീണ്ടും വേറെ ഇതിലൊന്നും ഇട്ടിട്ട് പിടിക്കാം. ഓക്കെ. പിന്നെ തേങ്ങയും ഇത് ഇതിനെല്ലാം കൂടെ ചേട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടിക്കണം. ശരി. എന്തോ പോലെ കിട്ടിയിട്ടുണ്ട്. ഇതാ കണ്ടോ, ഈ ഒരു ഇതിലേക്ക് ആയിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ ഈ അരി പൊടിച്ചതിലേക്ക് ഇടാം. അരി പൊടിച്ചതിലേക്ക് ഈ കാര്യം. യെസ്. ജീവ അതുണ്ടല്ലോ, നമ്മൾ ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ജീവ ഒരു പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടേണ്ടിയിരിക്കുന്നു കേട്ടോ. അത് കൊറേ വർഷത്തിന് ശേഷം കണ്ടിട്ട് നീയാണ് എനിക്ക് പാട്ട് പാടിത്തരണ്ടേ. ഞാൻ സ്ഥിരം പാട്ട് പാടുന്ന. വെരി സോറി, വെരി സോറി. എന്നെക്കാളും അടിപൊളിയായിട്ട് പാടുന്ന ആൾ ഇവിടെ ഉള്ളപ്പോ ഞാൻ പാടാന്ന് പറഞ്ഞാൽ നടക്കൂല മോനെ. എന്റെ പാട്ടൊക്കെ എല്ലാരും കേട്ടു, ഇനി നീയാണ് പാടണ്ടേ. ഒരു കാര്യം ചെയ്താ മതി, ആ മിക്സിക്കകത്ത് പൊടിക്കുന്ന സമയത്ത് എന്റെ കൂട്ടത്തിൽ പാടി വിട്ടാ മതി. മോശമാണെങ്കിൽ ആൾക്കാരൊന്നും പറയത്തില്ല. ഈ മിക്സിയില് ഇനിയും ഈ ശർക്കരയും നാളികേരം അടിക്കണം. ആ ഉണ്ട്, ബാക്കിയുള്ള കാഷിനെട്ടും ശർക്കരയും തേങ്ങയും കൂടി ഇട്ടിട്ട് അടിക്കണം. ഇപ്പൊ നമ്മള് അത് ആ മൂന്ന് ഇൻഗ്രീഡിയൻസും ഒരു വട്ടം ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മറക്കണ്ട, നമ്മുടെ ഈ ടോക്കിന്റെ ഇടയിൽ കൂടെ എനിക്ക് പാട്ട് കേട്ടേ പറ്റുള്ളൂ. മിസ്റ്റർ ജീവ കേട്ടോ? ഇല്ല കേക്കുന്നില്ല. അത് മാത്രം കേക്കാൻ പറ്റുന്നില്ല. അത് മാത്രം കേക്കത്തില്ല, കാഷ്നട്ട് ഇട്ടാ മതിയെ. നമ്മളിപ്പോ ഒരു 2 kg കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. അതിലിപ്പോ ഞാൻ ഇനി കുറച്ച് മാത്രം, ഇത്ര മാത്രം കണ്ടോ ബാക്കി വെച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം പൊടിക്കുകയാണ്. നമ്മള് നേരത്തെ കുറച്ച് ശർക്കര എടുത്തിട്ടുണ്ടായിരുന്നു, ഈ പ്രാവശ്യം കൂടുതൽ, കുറച്ചും കൂടെ കൂടുതൽ ശർക്കര എടുക്ക. അടുത്തത് ഇപ്പൊ ഞാൻ കാഷ്നട്ട് ഇട്ടു, ശർക്കര ഇട്ടു, ഇനി തേങ്ങ ഇടാൻ പോവാം. എങ്ങനെയാ അവിടുത്തെ അവസ്ഥ, എന്താണ് ജീവ? എന്തെങ്കിലൊക്കെ നടക്കും. അതെനിക്ക് ഉറപ്പാണ് എന്തെങ്കിലൊക്കെ നടക്കും എന്നുള്ളത്. ഇതാ ഞാൻ രണ്ടാമത്തെ ട്രിപ്പ് അടിക്കാൻ പോവാണേ. ഞാൻ റെഡി, ഞാൻ റെഡി. നിങ്ങൾ അവിടെ ഒരു കുത്തമ്പിനാറ് പണിയോ? രണ്ടാമത്തെ ട്രിപ്പ് ഞാൻ അടിച്ചു, അതാ നോക്കിക്കോ. ഇതില് നന്നായി തേങ്ങയും, ഇതില് കാഷ്നട്ട് ഒന്നുകൂടെ പൊടിയാനുണ്ട് കേട്ടോ. ഇത് നോക്കി, ഞാൻ ഇതിൽ നോക്കിയപ്പോ കാഷ്നട്ട് ഒന്നുകൂടെ പൊടിയാനുണ്ട്. എന്തായി ജീവ അവിടെ? ഏകദേശം ഈ ഒരു രൂപത്തിലായിട്ടുണ്ട്. ആ ചേർത്തോളൂ, ചേർത്തോളൂ. ഇത് നമ്മൾ നേരത്തെ എടുത്ത് മിക്സ് ചെയ്ത് വെച്ചതില് മിക്സ് ചെയ്തോളൂ കേട്ടോ. ജീവ ഒരു കാര്യം ചോദിച്ചോട്ടെ, ലോക്ക്ഡൌണിൽ എന്തായിരുന്നു പരിപാടി? ലോക്ക്ഡൌണില്
ഞാൻ ഇതേപോലെ അടുക്കളയിൽ കയറി പല പരീക്ഷണങ്ങളും നടത്താൻ നോക്കി. ആദ്യത്തെ പരീക്ഷണത്തിൽ തന്നെ ഞാൻ നല്ല പേരെടുത്തോണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് പോകേണ്ടി വന്നിട്ടില്ല. അത് അത് എന്ത് പരീക്ഷിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങനെ വന്നേ? അതൊരു കോഫി പരീക്ഷിച്ചതായിരുന്നു. എന്താ കോഫി? ഒരു ചോക്ലേറ്റ് കോഫി. അല്ല, ചോക്ലേറ്റ് കോഫി വേറെ എന്തൊരു കോഫി? ഡോൾഗാരം കോഫി ആണോ? എന്റെ പേര് ഓർമ്മയില്ല. കോഫിക്ക് നല്ല കയ്പായിരുന്നു. അതിന് ശേഷം ഇപ്പോഴാണ് അടുക്കള കയറുന്നത്. ഇത് പിന്നെ ഞാൻ പറയും, ഞാൻ ഉഗ്രനായിട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇത് കുഴക്കാൻ സമയ നെയ് വേണോ? നെയ്യ്? നെയ് വേണ്ട, നെയ് വേണ്ട. അത് കാണുന്നില്ലല്ലോ. ഹലോ, നീ എന്നെ ഇവിടെ ഇട്ടേ ചെറു പോപ്പ്, ഞാനിവിടെ അരിയുണ്ട്. അടിപൊളി അപ്പൊ ഒന്നുകൂടെ നന്നായി കുഴയാൻ വേണ്ടിട്ട് കുറച്ചും കൂടെ അണ്ടിപ്പരിപ്പും അതുപോലെ തന്നെ ശർക്കരയും കൂടെ ചേർത്ത് നന്നായി നമുക്ക് കുഴയ്ക്കാൻ പറ്റും. അതുകൊണ്ട് ഒരു മിക്സി ഇല്ലാത്ത തന്നെ വീണ്ടും കുറച്ചു ഒരു പാട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. നീ ഒരു പാട്ട് പാടിയാ ഞാൻ പാട്ട് പാടാം. ഒരു പാട്ട് പാടുന്നിട്ട് ഞാൻ പാട്ട് പാടാം. നമുക്ക് രണ്ടും കൂടെ ഡ്യൂറ്റ് പാടാം. ഡ്യൂറ്റ് പാടാം. തുടങ്ങിക്കോ. ഏത് പാട്ട് പാടുന്നു പറയാ? അല്ലാതെ പെട്ടെന്ന് തുടങ്ങിക്കോളാം പറഞ്ഞൊക്കെ പറഞ്ഞാ എനിക്കറിയാവുന്ന പാട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടോ? ഞാൻ മൂന്നേ പോലെ അതെ ഞാനീ കുഴച്ച് കുഴച്ച് കുഴച്ച്. ഹലോ, ഇവിടെ നോക്കട്ടെ. സൂപ്പർ. അടുത്ത കാലത്തൊന്നും ഇത്ര ടേസ്റ്റ് ഉള്ളൊരു മുള്ളി കഴിച്ചില്ല. കഴിച്ചു അതെ. അതെങ്ങനെ കുഴക്കണ്ടെന്നറിയോ? ചോറിന് കുഴക്കുന്ന പോലെ അല്ല കുഴക്കേണ്ടത്, നല്ല ഷേപ്പില് കുഴക്കണം. ഞാൻ കാണിച്ചുതരാം, നോക്ക് നോക്ക്. ഇത് എല്ലാം നന്നായി മിക്സ് ചെയ്യണമെന്നേ. അരിയും നമ്മളെടുത്ത ശർക്കരയും തേങ്ങയും എല്ലാം കൂടെ നന്നായി മിക്സ് ചെയ്യണം. അതേപോലെ തന്നെ മിക്സ് ചെയ്തതാണ് എനിക്ക് പറ്റിയത്. അരിയൊക്കെ അതേപോലെ ഉണ്ട്. അതാണ്, നിങ്ങൾ അരി വറുത്തത് ശരിയായിട്ടില്ല. വാട്ട് ഈസ് ദിസ്? പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടോ? വേണ്ട, നിങ്ങളെ ഭാഗം കണ്ടറിയാം. ഇത് മുഴുവൻ ഞാൻ കഴിക്കണല്ലോ. കാണാനെങ്ങനെ സമയമാക്കാനുണ്ട്? എനിക്ക് തോന്നണ്ട. പറയാം, ഇൻസ്റ്റന്റ് റിവ്യൂ. എല്ലാം കഴിഞ്ഞ് കുഴച്ചും കഴിഞ്ഞ് അങ്ങനല്ല, നമ്മുടെ ഈ ചപ്പാത്തിക്ക് കുഴക്കുന്നവരെ നന്നായി കുഴക്കണം. സംഭവം ക്ലിക്കായിട്ടോ? എന്തോ സംഭവം ക്ലിക്കായി. ബിച്ചിനൊക്കെ ഭയങ്കര ഇഷ്ടായി. ആർക്ക്? ബിച്ചുനോ? എനിക്ക് ബിച്ചിന്റെ മുഖം ഒന്ന് കാണിച്ചു തരോ. മുത്തേ, വിശ്വസിക്കരുത്. നാളെ കാവ്യ ചേച്ചി കൊണ്ടുവരാ ശരിക്കുള്ള അരിയുണ്ട് എങ്ങനെയുള്ളതാണത്. അത് അത് വിച്ചു വിച്ചു ഞാൻ ഉണ്ടാക്കിയത് കഴിക്കാത്തോണ്ടാണ് അങ്ങനെ പറയുന്നത്. മുത്തേ, അത് അതെടുത്ത് മാറ്റി വെച്ചോ, അടുത്ത ദിവസം അങ്ങോട്ട് വരുമ്പോ ചേച്ചി കൊണ്ടുവരാ.
കേട്ടോ. ഞാൻ ഇവിടുന്ന് കുറച്ച് അങ്ങോട്ടേക്ക് തരാം. വേണ്ട 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 വേണ്ട, ഇത് അതിന് നല്ല അടിപൊളി അരി ഉണ്ട് ഇവിടെ ഉണ്ട്, അത് മതി. ഇതാ ഞാൻ വേറൊരു പ്ലേറ്റില് കുറച്ച് മാത്രം എടുത്തിട്ട് കുഴച്ചു കണ്ടോ. ഞാൻ പ്ലേറ്റിലേക്ക് ഇത് ശരിക്കും കുഴക്കേണ്ട, നമ്മള് ചപ്പാത്തിക്കൊക്കെ കുഴക്കില്ലേ, ചപ്പാത്തിക്കൊക്കെ കുഴക്കണം, വേണം കുഴക്കുന്ന പോലെ വേണം കുഴക്കാൻ. നമ്മളപ്പോ ഇതിന്റെ അകത്തുനിന്ന് കുറച്ച് ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി എടുത്തിട്ട് കണ്ടോ, ഇതെടുത്തിട്ട് ഇതാ ഇങ്ങനെ കുഴക്കണം. ഏകദേശം അങ്ങനെയൊക്കെയാണ് കുഴച്ചത്, പക്ഷെ ഇങ്ങനെ പോയതേ ഉള്ളൂ. നോക്കട്ടെ നോക്കട്ടെ. ഇത് നമ്മള് ഇനി വേറൊരു ബൗളിലേക്ക് നമുക്ക് മാറ്റി വെക്കാം. ഇനി വേറെ ബൗളിലേക്കാണോ, പ്ലേറ്റിലേക്കല്ല എന്ന് വെച്ചാ ബൗളിലേക്കല്ല, ലൈക്ക് നമുക്ക് ഇങ്ങനെ നല്ല ഡിസൈനിലൊക്കെ ഇങ്ങനെ കൊറേ ഉരുട്ടി ഉരുട്ടിയൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയില് കണ്ടോ. ഇത്രേ ഉള്ളു സംഭവം, ഇത്രേ ഉള്ളു. നമുക്ക് വിച്ചൂനൊക്കെ ഉണ്ടല്ലോ, സത്യം പറയുകയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഹെൽത്തി ഫുഡാണ്, നല്ല ഹെൽത്തി ഫുഡാണ് ഈ അരിയും. വിശപ്പൊക്കെ നല്ല വിശപ്പൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ അരിയൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ച് നല്ല ചെറിയൊരു ലഘു ഭക്ഷണമാണ്. വെരി കറക്റ്റ്. നോക്കട്ടെ നോക്കട്ടെ, ജീവസാറിനെ നോക്കട്ടെ, നല്ല ഭംഗിയിൽ കുഴയ്ക്കൂ, ഭയങ്കര കുഴയ്ക്കൂ, അങ്ങനെ ഉരുട്ടി വെക്കൂ കണ്ടോ. ഫൈനലി അതന്നെ പോരട്ടെ. ഇതെങ്ങനെ പിടിയിട്ട് പിടിയിട്ട് പിടിയിട്ടില്ലേ, ടെക്നിക്ക് പിടിയിട്ടില്ലേ. ഇല്ല ഇനിയിപ്പോ ലൊക്കേഷനില് ഞാനും കൊണ്ടുവരും. വേണ്ട വേണ്ട, ഇവിടെ നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ എന്റെ വീട്ടിലേക്ക് 1 കിലോ കാഷ്യൂ നട്ട് ഓർഡർ ചെയ്ത് തന്നിട്ടുണ്ട്, അടുത്ത പ്രാവശ്യം വരുമ്പോണ്ടാക്കി കൊണ്ടുവരാൻ. ഈ കുഴക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്റെ ജീവസർ ഒരു പാട്ട്, എത്ര നേരം ഞാൻ അപേക്ഷിക്കുന്നു പാട്ട് ഞാൻ കൊറേ കാവ്യ തന്നെ പാടും. ഒരു പാട്ട് പറയെങ്കിൽ പറയാതെ സിഗ്നേച്ചർ സോങ്. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള പാടണം കേൾക്കാൻ ഭയങ്കര ഇഷ്ടം, എന്നാലും വെറൈറ്റി ടൈപ്പ് ഓഫ് സോങ്സ് കേൾക്കാൻ നമ്മുടെ പ്രേക്ഷകർക്ക് ആഗ്രഹം ഉണ്ടാവില്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അത് പാടരുത് പാടണ്ടാന്നുള്ളത്. ഞാന് 2 ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പാട്ട് പാടിയിരുന്നു, ഞാൻ കണ്ടു 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 ആ പാട്ട്. എനിക്ക് പക്ഷെ ബിച്ചുവിന്റെ പാട്ട് ഇഷ്ടായേ. ബിച്ചു ബിച്ചുവിനെ വിളിക്കാലോ. ആ ബിച്ചു ഇവിടുന്ന് അപ്പുറത്ത് പറയണ്ട, വേണ്ട കുഴക്കുന്നതിന്റെ സമയമുണ്ടേ നമുക്ക് ഈ അങ്ങക്ക് പാടാനായിട്ട് വലിയൊരു അവസരം ഞാൻ തന്നേക്കുവാണ്. ഓക്കെ, അല്ലെങ്കിൽ ഞാനൊരു ചലഞ്ച് തരട്ടെ. ഓക്കെ, ഞാൻ പണ്ടെപ്പോഴും ഞാൻ നിങ്ങളോട് ചലഞ്ച് ചെയ്യുന്നതാണ് ഈ സംഭവം, ചലഞ്ച് ചെയ്യട്ടെ പാടണം. പക്ഷെ ഹലോ, പാട്ട് തന്നെയാണോ ചലഞ്ച്? ഓക്കെ, ആദ്യം ഞാനൊന്ന് പതുക്കെ പാടാവേ, ഒരു ഒരു പാട്ടിന്റെ അനുപല്ലവിയാണ്. ഓക്കെ, താരി തക്കിളി പാട്, താരി തക്കിളി നക്കിളി മൂക്കില് തൊട്ട് കളിക്കണ കടലും കുട്ടികൾ അക്കരെ ഇക്കരെ മുത്തുകണക്കൊരു കൊച്ചു കിടാത്തിന് ഒതിച്ചു വരുന്നത് കണ്ട് മലറുടി തട്ടിക്കലപ്പിലെ കൂട്ടി താളത്തുമ്പികളായി വിളിക്കെ പറയ ചെണ്ടകൾ അലറി തരികണ മേളം മതിച്ചു കുതിക്കും നേരം ചാകര വന്ന് കണക്ക് മണപ്പുറം ആകത്തരിയണത് മൃതത്തെ. പഠിക്കോ കമ്മോൺ, ബാക്കി പാട്. ഞാനും കണ്ടേ, ഞാനും കണ്ടേന്നാണോ അവനവൻ ഇന്ന് കലമ്പിയ നേരത്തെ എന്റെ കിനാവിൽ രമ്പിളി വെള്ളം പാട്. ഞാൻ ചലഞ്ച് ചെയ്തേക്കുന്നതാണ്, അപ്പോഴാണ് എന്നോട് പാടാൻ പറയുന്നത്. ഞാൻ പാടി ഞാൻ പാടി, നിങ്ങളോട് പാടാനാ പറഞ്ഞേക്കുന്ന ചലഞ്ച്. ചലഞ്ച് ചെയ്തെടുക്കും, ഈ ഇത് കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉള്ള ഒരു ചലഞ്ച് ആയിക്കോട്ടെ അല്ലേ ഇത്, അല്ലേ? അതെ അതെ, ജീവിക്ക് പാടാൻ പറ്റില്ല, ബാക്കി പ്രേക്ഷകർ പാടുന്നവരെങ്കിലും പാടട്ടേത്. ഓക്കെ, ഈ ഇത് നമ്മുടെ ഈ ഒരു
ഫുഡ് സ്റ്റെപ്പ് കാണുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു ചലഞ്ച്. പാട്ട് ഈ ഞാനിപ്പോ ഒന്നുകൂടെ പാടി കേൾപ്പിക്കാം. വളരെ സിമ്പിൾ ആണ്, ലിറിക്സ് ഇങ്ങനെയാണോ തന്നെയാണെന്നാണ് എന്റെ ഒരു സംശയം. ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നുല്ലേ? അല്ലെ, കറക്റ്റ് അല്ലേ? അതന്നെ ലിറിക്സ് കറക്റ്റ് അല്ലെങ്കിൽ കറക്റ്റ് കമന്റ് വരുമെന്ന്. എന്നാലും സാരല്ല, എന്നാലും സാരല്ല. താരി തക്കിളി നാക്കിളി മൂക്കിളി തൊട്ട് കളിക്കണ കടലിൻ കുട്ടികളക്കരെ ഇക്കര മുത്ത് കണക്കൊരു കൊച്ചു കിടാത്തിനൊതിച്ച് വരുന്നത് കണ്ട് അമലരുടെ തെട്ടിക്കലവില കൂട്ടി താളത്തുമ്പികളായി വിളിക്കെ പറയെ ചെണ്ടകൾ അലറി തരികിട മേളമടിച്ച് കുതിക്കും നേർ ചാകര വന്ന് കണക്കു മണപ്പുറം ആകത്തരികിട മൃതത്തെ. അടിപൊളി. ഇതിന്റെ പല്ലവി പ്രേക്ഷകരായ കണ്ടുപിടിക്കുക, അതാണോ? അല്ലല്ല, ഈ ഞാൻ ഈ പാടിയ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഈ പാട്ട് അതെ ഒരു നിങ്ങൾ എല്ലാവരും ചലഞ്ച് ആയിട്ട് ഏറ്റെടുക്കും. നിങ്ങൾ ചലഞ്ച് ആയിട്ട് ഏറ്റെടുത്ത് ഈ വീഡിയോ ചെയ്ത സമയത്ത് എന്നെ കൂടെ ഒന്ന് ടാഗ് ചെയ്യണം, അപ്പൊ എനിക്കും കാണാലോ. ഓക്കെ, ഹാഷ്ടാഗ് വേണ്ട, ഹാഷ്ടാഗില് ഹാഷ്ടാഗ് അപ്പൊ നമുക്ക് എന്ത്, ഇത് എന്റെ പോലെ ഇതൊക്കെ അതിന് നേരത്തെ പ്ലാൻ ചെയ്യണ്ടായിരുന്നു. ഹാഷ്ടാഗ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കയറി ഹാഷ്ടാഗ് എത്തിടും. ഫുഡ് സ്റ്റെപ്പ്, ഫുഡ് സ്റ്റെപ്പ് എന്ന് മാത്രം ഇട്ട ഫുഡ് സ്റ്റെപ്പിന്റെ ഇഷ്ടം പോലെ ഹാഷ്ടാഗ്സ് ഉണ്ടാവും. ഫുഡ് സ്റ്റെപ്പ് ചലഞ്ച്, യെസ്, സോങ് ചലഞ്ച് കൂടെ ഇടല്ലേ? ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്യാം, നമ്മൾ നേരത്തെ പ്ലാൻ ചെയ്യണായിരുന്നു. പക്ഷേ ജീവിയ സോങ് ചാലഞ്ച് എന്നിട്ടല്ലോ, ജീവിയ സോങ് ചാലഞ്ച്, ഹാഷ്ടാഗ് ജീവിയ സോങ് ചാലഞ്ച്. പ്രേക്ഷകരെ കാവ്യയുടെ പാട്ട് കേട്ടല്ലോ, കാവ്യയുടെ പാട്ട് ചാലഞ്ച് പഠിപ്പിച്ചു. തിരിച്ച് തിരിച്ച് ഞാൻ ചലഞ്ച് കൊടുത്തു, പറ്റില്ല എന്ന് മനസ്സിലായപ്പോൾ പ്രേക്ഷകർക്കായി ആ ചലഞ്ച്, അതാണ് സംഭവം. പിന്നൊരു കാര്യം, പിന്നൊരു കാര്യം ഞാൻ എടുത്തു പറയാണ്, പെട്ടെന്ന് ജീവിക്ക് ഒരു ചലഞ്ച് കൊടുത്തതായതുകൊണ്ടാണ് ഞാൻ, എനിക്ക് ഓർമ്മയിൽ വെച്ച് ഞാൻ ഈ പാട്ട് അത്രയും ഞാൻ പാടിയത്. ഇതിൽ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്സ് ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്, അത് ക്ഷമിക്കണം. ഇതിന്റെ ഒറിജിനൽ ശരിക്കുള്ള വേർഷൻ കേട്ടിട്ടെ നിങ്ങൾ അതിന് ചലഞ്ച് ചെയ്യാവുള്ളൂ എന്ന് ഞാൻ പറയാണ്. കാരണം പെട്ടെന്ന് ചെയ്തതായതുകൊണ്ട് ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം എന്റെ പപ്പ ഭയങ്കര അടിപൊളിയായിട്ട് പാടും ഈ ഒരു സോങ്. പുള്ളിക്കാരൻ നന്നായിട്ട് പാടും. അപ്പൊ പുള്ളി തന്നെ കണ്ടു തരാം, പുള്ളി തന്നെ എന്നെ വന്നടിക്കും, എന്റെ അപ്പൻ തന്നെ വന്നടിക്കും, ഇങ്ങനെയാണോ പാട്ടെന്നൊക്കെ ഒന്ന് ചോദിക്കും എന്നോട്. അതൊരു പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് നിങ്ങൾ ഈ ചലഞ്ച് ഏറ്റെടുക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഈ സോങ്ങിന്റെ ഒറിജിനൽ വേർഷൻ കേട്ടിട്ട് വേണം നിങ്ങൾ ചലഞ്ച് ഏറ്റെടുക്കാൻ. ഓക്കെ, എന്തോരായി പണി കൊടുക്കാനാണോ ഈ വന്നത് കുട്ടി? ഞാൻ എന്താ ഇത്രയും ഒരു കുറച്ച് പോർഷൻ മാത്രം എടുത്തിട്ട് പെട്ടെന്ന് അപ്പോ ഇതാ നമ്മുടെ അരിയുണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ പറഞ്ഞു തരാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് രണ്ട് കപ്പ് മട്ടയരിയാണ്. പിന്നെ അതിന്റെ കൂട്ടത്തില് ശർക്കര, കാഷ്യൂനട്ട്, പിന്നെ തേങ്ങ. അപ്പൊ നമ്മൾ ആദ്യം അരി വറുത്ത് പൊടിച്ച് വെച്ചു. പിന്നെ നമ്മൾ ചെയ്തത് കാഷ്യൂനട്ട് പൊടിച്ചു. ഈ പൊടിച്ച കാഷ്യൂനട്ടില് നമ്മൾ ശർക്കരയും തേങ്ങയും ഇട്ട് മിക്സിക്കകത്തിട്ട് എന്താണ് അടിച്ച് മാറ്റി വെച്ചു. പിന്നെയും കുറച്ച് കാഷ്യൂനട്ട് എമൗണ്ട് എടുത്തിട്ട് വീണ്ടും പൊടിച്ച് സെയിം പ്രോസസ്. യാ, കാഷ്യൂനട്ട് പൊടിച്ചിട്ട് പിന്നെ അതിലേക്ക് ശർക്കരയും തേങ്ങ ഇട്ടിട്ട് ഇതാക്കി. എന്നിട്ട് ഇതെല്ലാം കൂടെ അരിയും ശർക്കരയും തേങ്ങയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളുണ്ടാക്കിയ നമ്മുടെ അരിയുണ്ട റെഡി. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ഇതൊരു ഹെൽത്തി ഫുഡാണ്. നമ്മുടെ വീട്ടില് നമ്മുടെ മക്കൾക്കും എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഹെൽത്തി ഫുഡ് തന്നെയാണ്, അതിൽ ഒരു സംശയവും ഇല്ല. അപ്പൊ എല്ലാവരും വീട്ടില് ട്രൈ ചെയ്യണം. നമ്മളെ ചലഞ്ചിന്റെ കാര്യം മറക്കണ്ട. വേറൊരു ചലഞ്ചും കൂടെ ഇട്ടാ, ഇത് ഇത് ഉണ്ടാക്കി നിങ്ങളൊരു ഫോട്ടോ ഹാഷ്ടാഗ് എന്തായിരുന്നു ജീവ? ജീവിയ സോങ് ചലഞ്ച്. അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഈ നമ്മുടെ അരിയുണ്ട ഉണ്ടാക്കിയെന്ന ഒരു ചലഞ്ചും കൂടെ കൊടുക്കാം. ചലഞ്ച് അല്ല, ലൈക്ക് നിങ്ങൾ എല്ലാവരും നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഓ മൈ ഗോഡ്, അത് വേറെ.
നിങ്ങൾ അല്ല ഇത്രയും കാര്യം ചെയ്താൽ മതി, നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ പരീക്ഷിച്ച് പറ്റുവാണെങ്കിൽ ഇത് എങ്ങനെയുണ്ട് നിങ്ങൾ ടേസ്റ്റ് ഉണ്ടെങ്കിൽ എല്ലാവരും എനിക്കൊന്ന് ഡി എം ചെയ്യണം. ഓക്കെ വെരി സോറി, എനിക്ക് ഡി എം ചെയ്തില്ലെങ്കിലോ ജീവയ്ക്ക് ശ്രീറാം രാമചന്ദ്രൻ എന്നുള്ള പേജിൽ ചെയ്യാൻ മറക്കരുത് കേട്ടോ കേട്ടോ. പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ മറന്നു, നമുക്കിതില് വേണമെങ്കിൽ നമ്മുടെ ഈ എന്താണ് ടൂട്ടി ഫ്രൂട്ടി എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ട്, അറിയോ ജീവയ്ക്ക്? അറിയോ അത് നമ്മുടെ ഫ്രൂട്ട് ബ്രെഡിലൊക്കെ കിട്ടുന്ന, അല്ല ഞാൻ പറയാണ് ചിലപ്പോ എന്നാലും ആ യെസ് അതിലൊക്കെ ഇടുന്ന ആ ടൂട്ടി ഫ്രൂട്ടി കിട്ടുവാണെങ്കിൽ നമ്മള് അതും കൂടി ഇതിന്റെ മിക്സ് ഇതിന്റെ കൂട്ടത്തില് മിക്സ് ചെയ്തിട്ട പിള്ളേർക്ക് ആ നമ്മളീ കുഴക്കുന്നതിന്റെ കൂട്ടത്തില് ആ ടൂട്ടി ഫ്രൂട്ടിയും കൂടി ഇട്ട ഒന്നും കൂടെ നല്ല ടേസ്റ്റി ആയിരിക്കും, ബിക്കോസ് പിള്ളേർക്ക് ഒന്നും കൂടെ ഇഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഇതിന് മുകളിൽ കൂടെ അല്ല നമ്മള് കുഴക്കി നമ്മള് മിക്സ് ചെയ്തല്ലോ എല്ലാം കൂടെ മിക്സ് ചെയ്യുന്നതിന്റെ കൂട്ടത്തിൽ ഇട്ടിരുന്നെങ്കിൽ ഇതാവുമായിരുന്നു. കാരണം കാര്യം പറഞ്ഞ അത് മറന്നുപോയി, ഞാൻ അത് മേടിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ അത് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു, മറന്നുപോയി. പക്ഷെ അതെ നിങ്ങക്ക് വേണമെങ്കിൽ നല്ല അലങ്കാരത്തിന് വേണമെങ്കിൽ ഇട്ടോളൂ കേട്ടോ, കുഴപ്പമില്ല. ഇത് ഞങ്ങളുടെ ലൊക്കേഷനിലൊക്കെ ഹൈലി ഡിമാൻഡഡ് സാധനമാണ്, എന്റെ അമ്മ ഉണ്ടാക്കി തരുന്ന അരിയുണ്ട. ആൻഡിക്ക് ഒരുപാട് നന്ദി. ആൻഡി ആൻഡിയുടെ ഈ അരിയുടെ ലൊക്കേഷനിൽ ഞാനും ഭയങ്കര ഫേവറേറ്റ് ആയിട്ട് കഴിക്കുന്നതാണ്. ഇതിപ്പോ ഞാൻ ഉണ്ടാക്കിയത് എങ്ങനെയുണ്ടെന്ന് എനിക്കറിയില്ല, ഇപ്രാവശ്യം വരുമ്പം കുറച്ചും കൂടി കുറച്ച് കൂടുതൽ അയക്കണേ. ഓ പിന്നെ നിങ്ങളെ ഞാൻ കാണുന്നത് തന്നെ നാളുകൾക്ക് ശേഷമാണ്, പിന്നെയാണ് ഞാൻ കൂടുതൽ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ട് അവിടെ കൊടുത്തേച്ചാ മതി, ഞാൻ കളക്ട് ചെയ്തോളാം. കിട്ടിയത് തന്നെ അവിടെ കൊടുത്ത നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് ആയിട്ട് കിട്ടിയത് തന്നെ, നോക്കിയിരുന്നാ മതിയാ. എല്ലാരും കൂടെ വാഞ്ചിക്കൊണ്ട് പോവും അപ്പോഴാണ്. വലിയ കുഴപ്പമില്ല, അതിന്റെ മുഖം കണ്ടാലേ അറിയില്ല. ഞാൻ ഉണ്ടാക്കിയത് പക്കി ആയിട്ടുണ്ട് കേട്ടോ, സീരിയസ്ലി ഞാൻ ഞാൻ അങ്ങനെ പറയുന്നല്ല, അത് അമ്മ ഉണ്ടാക്കി വരുന്ന ഒരു അതേ ടേസ്റ്റ് കിട്ടിയിട്ടുണ്ട്. താങ്ക് ഗോഡ്, മനോഹരമായിരുന്നു. അപ്പൊ ഞങ്ങളുടെ ഈ കത്തിയുടെയും അവസാനിക്കുന്നതിനേക്കാളും മുന്നേ ജീവൻ നമുക്ക് വേണ്ടി ഒരു പാട്ട് പാടിത്തരുന്നതായിരിക്കും അല്ലേ? ഏത് പാട്ട് പാടാ? ഏത് പാട്ട് പാടണം? മലയാളം മതി. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഹിന്ദി സോങ്സിലാണ് പിടിച്ചേക്കുന്നത്, അതുകൊണ്ട് മലയാളം മതി. ഒരു നാല് വരി പാടാം. നമ്മുടെ ഈ ലൈവ് കണ്ട എല്ലാവരുടെ ഇത് നമ്മൾ കൊറേ കമന്റ്സ്, നമ്മൾ ഈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് കൊറേ കമന്റ്സ് താഴെ കൂടെ പോയി, നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ല. നമ്മള് കൊറേ കത്തിയടിയിൽ തന്നെ പോയിക്കൊണ്ടിരുന്നു അല്ലേ? നിങ്ങൾ ഇങ്ങനെയൊക്കെ പറയണ കേട്ടാ തോന്നു ഇത് ഉണ്ടാക്കാൻ ഭയങ്കര പാടാണെന്നുള്ളത്, ഭയങ്കര സിമ്പിളാണ് ഉണ്ടാക്കാൻ. അപ്പോഴാണ് അത് എല്ലാ വീട്ടമ്മമാരുടെയും ശ്രദ്ധയ്ക്ക് ജീവ ഉണ്ടാക്കിയത് കൊണ്ടാണ് അത് അത്രയും ടഫായത്. ശരിക്കും അത് എല്ലാ കാണുന്നവർക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാവും അത് ഭയങ്കര സിമ്പിൾ ആണെന്നുള്ളത്, കാരണം നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നല്ലൊരു ഡിഷാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ കമന്റ് നമുക്ക് കൊറേ പേര് കമന്റ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ അതൊന്നും ശ്രദ്ധിച്ചില്ല, നമ്മൾ ഈ ഉണ്ടാക്കുന്നതിന്റെ തിരക്കിലൊക്കെ ആയിപ്പോയി. പക്ഷെ അതിനൊക്കെ ഒരു ദിവസം ഞങ്ങൾ തന്നെ ലൈവിൽ വന്ന് കമന്റിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഞാൻ നിങ്ങൾക്ക് ഇത്ര നേരം സമയം തന്നത് പാട്ട് ആലോചിക്കാൻ വേണ്ടിട്ട്, എന്ത് വലുത് ആലോചിച്ചോ? ണുവാളും അനുവാദമില്ല ആരാധന.
അതിന്റെ ഇടയിൽ ഉണ്ട്. ഞാൻ എനിക്ക് തെറ്റുപോയതാണോ? ഇനി ശരിക്കും അകത്ത് വേറെ ഇല്ലേ? അങ്ങനെ പറഞ്ഞ ഗുഡ് ഗുഡ് അടിപൊളി അടിപൊളി. അങ്ങനെ അപ്പൊ കൺക്ലൂഷൻ നമ്മള് ഫ്രൂട്ടി ഫ്രൂട്ടി തന്നെ ഇടുന്നുണ്ടോ എന്നുള്ളതാണ്. അത് ഫ്രൂട്ടി ഫ്രൂട്ടി ആദ്യം മിക്സ് ചെയ്യണല്ലോ അല്ലെ? വേണ്ട, ഇനിയൊന്നുമില്ല എന്റെ പൊന്നെ. നമ്മുടെ അരിയുണ്ട്, അതാ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇത് കുറച്ച് മിക്സ് ചെയ്ത് ഞാൻ ഇതാക്കിയിട്ടുള്ളൂ. നമ്മൾ ഇത്ര നേരം വർത്താനം പറഞ്ഞോണ്ടിരുന്ന സമയത്ത് മിക്സ് ചെയ്തതാണ്. കുറച്ചും കൂടെ മിക്സ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ ഞങ്ങളുടെ ഈ വാചകവടിയും തീർച്ചയായും വേണം, അല്ലെങ്കിൽ പന്ത് ചേച്ചി ഓടിക്കുന്നതായിരിക്കും. അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഈ ഫുഡ് സ്റ്റെപ്പിലെ നമ്മുടെ ചെറിയ ഒരു വിഭവം കണ്ട എല്ലാവർക്കും, അതുപോലെ തന്നെ നമ്മുടെ ഇതിന്റെ ഇടയിൽ കുറെ പേര് കമന്റ് ചെയ്തവർക്കും എല്ലാവർക്കും താങ്ക് യു, താങ്ക് യു സോ മച്ച്. പിന്നെ എല്ലാരും വീട്ടിൽ പരീക്ഷിച്ചു നോക്കണം അല്ലെ ജീവ? യെസ്. അപ്പൊ എല്ലാരും വീട്ടിൽ പരീക്ഷിച്ചു നോക്കണം എങ്ങനെയുണ്ടെന്നുള്ളത്. അതെ, എങ്ങനെയുണ്ടെന്നുള്ളത് കാവ്യക്കും ജീവയ്ക്കും ഡി എം ചെയ്യണം. അയ്യോ പറഞ്ഞിട്ടുണ്ട് ഞാൻ. അപ്പൊ ഡി എം ചെയ്യണം, മറക്കണ്ട. പിന്നെന്താണ്, അപ്പൊ ഈ എല്ലാവരും ഈ എന്താണ് നമ്മുടെ ലോക്ക്ഡൌൺ സമയത്ത് കുറെ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നറിയാം. കാരണം ഇപ്പൊ ശ്രീറാമേട്ടൻ തന്നെ ഇതുവരെ അടുക്കളയിൽ കയറാത്ത ആള് എന്തോ കോഫി ഉണ്ടാക്കി ചീറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞല്ലോ. ഞാനും ഇതുപോലെ കയറിയിട്ടുണ്ടായിരുന്നു. ഞാൻ എന്തൊക്കെയായിരുന്നു, കാരറ്റ് കേക്ക്, മോമോസ് ചോക്കോലാവ, അങ്ങനെ കുറെ ഒക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ലാത്ത രീതിയിൽ സക്സസ് ആയി. ഓക്കെ, അപ്പൊ ഇതും നിങ്ങൾ പരീക്ഷിക്കുക. ഈ പറഞ്ഞ പോലെ അല്ല, ഒട്ടുമല്ല എന്റെ പൊന്നെ, ഞാൻ വിശ്വസിക്കാൻ കൊള്ളൂലട്ടാ. ശരിക്കും ഞാൻ ഉണ്ടാക്കി കേട്ടോ. എന്റെ അമ്മ ഇപ്പൊ എന്റെ അമ്മ ഇങ്ങോട്ട് വരരുത്, ഈ അമ്മ പറഞ്ഞുതരരുത് ഞാൻ ഉണ്ടാക്കിയല്ലേന്ന്. അയ്യ അമ്മ ഉണ്ടാക്കിയത് സത്യാണ്, പക്ഷെ കൂടെ നിന്ന് അമ്മനെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. അങ്ങനെ അയ്യോ നിങ്ങക്ക് എന്താ പല്ല് ഡോക്ടറെ കാണാൻ പോണെന്ന് പറഞ്ഞില്ലായിരുന്നോ? പോണില്ലേ? നോക്കൂടെ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞോണ്ടിരുന്നത്, എല്ലാവരും ട്രൈ ചെയ്യണം വീട്ടില്. പിന്നെന്താ, അത്രയൊക്കെ തന്നെ. എല്ലാവർക്കും പറയേണ്ട ആവശ്യമില്ല എന്ന് എനിക്കറിയാം, എന്നാലും എല്ലാവർക്കും നന്നായി അറിയാവുന്ന കാര്യമാണ് സോഷ്യൽ ഡിസ്റ്റൻസിങ്, മാസ്ക് ആൻഡ് സാനിറ്റൈസിങ്. നമ്മള് പുറത്തേക്ക് ഇറങ്ങുമ്പോ എല്ലാരും സൂക്ഷിച്ച് ഇറങ്ങുക. നമ്മളെല്ലാരും ഒരു പഴയ ഒരു ലൈഫിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പൊ ഞങ്ങൾക്കാണെങ്കിലും ഷൂട്ടും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പിന്നെ ഇപ്പൊ കോളേജും കാര്യങ്ങളൊന്നും ഓപ്പൺ ചെയ്തിട്ടില്ല എന്നേ ഉള്ളൂ. ബട്ട് ബാക്കി എല്ലാ കാര്യങ്ങളും പഴയതുപോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാണെങ്കിൽ, നമ്മളൊരു പൊതുസ്ഥലത്തേക്ക് ഇറങ്ങുമ്പോൾ മാക്സിമം സോഷ്യൽ ഡിസ്റ്റൻസിങ് നോക്കുക, സോഷ്യൽ ഡിസ്റ്റൻസിങ് പാലിക്കുക. പിന്നെന്താണ്, സാനിറ്റൈസ് ചെയ്യുക. ഈ നമ്മൾ പുറത്തൊക്കെ പോയിട്ട് വന്നു വരുമ്പോൾ ഓടി ചെന്ന് നമ്മുടെ മക്കളെ പിടിക്കാതെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നേക്കാളും മുമ്പ് സാനിറ്റൈസ് ചെയ്യുക, അല്ലെങ്കിൽ ഹാൻഡ് വാഷ് യൂസ് ചെയ്യുക. മാക്സിമം ഹാൻഡ് വാഷ് യൂസ് ചെയ്ത് കൈകൾ വൃത്തിയായി സൂക്ഷിക്കുക. പിന്നെന്താ, മാസ്ക്. മാസ്ക് മാസ്കാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. പുറത്തേക്ക് പോകുമ്പോ ആരും മാസ്ക് മറക്കരുത്. 500 രൂപയാണ് ഇപ്പൊ ഫൈൻ. 500 രൂപയാണ് മാസ്ക് ഇല്ലാതെ പുറത്തേക്ക് ഇറങ്ങിയാലുള്ള ഫൈൻ. അപ്പൊ മറക്കണ്ട, മാസ്ക് എല്ലാവരും ധരിക്കണം കേട്ടോ. അപ്പൊ രണ്ടുപേരും ഇനി വേറൊരു നല്ല ഇഷ്യൂ ഇനി വരുന്നതായിരിക്കും. അപ്പം ഇത്രയും നേരം ഞങ്ങളുടെ എല്ലാം കണ്ടിരുന്ന് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത നിങ്ങളുടെ കൂടെ ഈ ഷോ കണ്ട എല്ലാവരും. പിന്നെ ഒരു ഒരു ഓപ്ഷനും കൂടെ തരുവാണ്, ഇനി ജീവ്യ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഡിഷുമായിട്ട് വരണം എന്ന ആഗ്രഹമുള്ളവർക്ക് കമന്റ് ചെയ്യാം എന്താണ് ഡിഷ് വേണ്ടെന്നുള്ളത്. അപ്പൊ
ഏറ്റവും കൂടുതൽ ഡിഷസ് ഏത് ഡിഷിനാണോ കമന്റ് വരുന്നത് അത് ഞങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. എങ്ങനെയുണ്ട് നിങ്ങൾ കേട്ടോ, അടിപൊളിയല്ലേ അല്ലേ? എന്റെ പൊന്ന് വെല്ലാം വലിയ വലിയ കടയിന്ന് മേടിച്ചോണ്ട് വന്നിട്ടില്ലേ, കണ്ടടാ റെഡി. എന്നാലും ചുമ്മാ നമ്മുടെ നമ്മുടെ ഈ ഒരു ഷോ കണ്ടോണ്ടിരിക്കുന്നവർക്കും എന്തെങ്കിലും ഒക്കെ ഒരു എന്റർടൈൻമെന്റ് വേണ്ടേ, അപ്പൊ അവർക്കും കൂടെ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ ഒരു ചെറിയൊരു ചലഞ്ച് ചെയ്തതും. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡ് ജീവ്യ ചെയ്ത് കാണണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ചെയ്യാം, ഞങ്ങൾ അത് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോ താങ്ക് യു സോ മച്ച്. ഞങ്ങളുടെ ഈ കത്തിയടിയും തോട്ടിയിടലും എല്ലാം കണ്ടുകൊണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ഡിഷ് ഉണ്ടാക്കി നോക്കണം, അതൊക്കെ തന്നെ. അപ്പൊ താങ്ക് യു സോ മച്ച്, ബൈ ബൈ.